ഹേയ് ഫുഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നലെ വീഡിയോ ഇടാഞ്ഞ കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്ന തിരക്കിലായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പ്രീവിയസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ തന്നെയാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു അറബിക് വിഭവമാണ്, ഞാൻ ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് ഇത് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം മന്തി മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, സിനമൺ. പിന്നെ 7 ഗ്രാമ്പു അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതുകൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിതെല്ലാം കൂടി ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, ഇത് നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിക്കുമ്പം തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ജാതിയുടെ കുരു, നട്മെഗ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, മന്തി മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം മന്തിക്ക് ആവശ്യമായിട്ട് ഇതുപോലെ അൽഫാം കട്ട് ചെയ്ത ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം, കാരണം മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇതെല്ലാം ഞാൻ ഇപ്പോൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലാസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 നാരങ്ങയുടെ ചെറിയ 2 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും നാരങ്ങാ നീര്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മന്തി മസാല അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണ് ഞാൻ ചതച്ച് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 1 ടീസ്പൂണോളം റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ചിക്കൻ പുരട്ടുന്ന സമയത്ത് തൊട്ട് നോക്കുമ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. ഞാനിപ്പം മസാലയിൽ തന്നെ ഓൾറെഡി കുറച്ച് നേരം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ആദ്യം ചിക്കനൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഈ സ്റ്റീമർ യൂസ് ചെയ്യുന്നില്ല, പകരം ഞാൻ വലിയൊരു ചരുവത്തിൽ 1/4 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് വരുന്നതിൻ്റെ ടിന്നാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കപ്പളവിന് കണ്ടില്ലേ, ഇങ്ങനത്തെ കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഞാൻ ഇതിലാണ് 2 ഗ്ലാസ് ബസ്മതി അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ടുണ്ട്, പ്ലസ് 1/2 ഗ്ലാസ് കൂടി. കാരണം ഇതിപ്പോൾ ചിക്കൻ സ്റ്റീം ചെയ്യുന്ന
എടുത്ത് ആ അര ഗ്ലാസ് വറ്റിപ്പോവും. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടില്ല, ഇങ്ങനെ നമ്മുടെ അരി ഊറ്റുന്നൊരു പാത്രം വെച്ചിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയാവും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റീമർ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാത്രത്തിൽ എടുക്കുന്നത്. കാരണം സ്റ്റീമർ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഉപയോഗിച്ചാലും മതി. ഇനി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ചിക്കൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ക്യാമറയ്ക്ക് ചെറിയൊരു മൂഡിലുണ്ട്, അതിൻ്റെ പുകയടിക്കുന്നുണ്ട്, സോറി. അപ്പോൾ ഓക്കെ, ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ അതിൻ്റെ അടിയിലത്തെ വെള്ളം കണ്ടില്ലേ, ആ മസാല ചിക്കൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങി ആ വെള്ളം ഒരു ചിക്കൻ സ്റ്റോക്ക് പോലെ ആയിട്ടുണ്ട്. നമ്മളിനി ഈ വെള്ളത്തിലാണ് അരി തിളപ്പിച്ചെടുക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ഞാൻ ചിക്കന് സ്റ്റീം ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനെ ഒരു സൈഡ് ഏകദേശം ഒരു 2 മിനിറ്റെങ്കിലും ഒരിയുന്ന രീതിയിൽ ഞാനിതിനെ ഒന്ന് ഫ്രൈ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡ് ഒരു 2 മിനിറ്റെങ്കിലും ഒരിയണം അറ്റ്ലീസ്റ്റ്. ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ചിക്കൻ രണ്ട് സൈഡും നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഓക്കെ, നമുക്കിനി റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഓയിലിപ്പം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1-2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കാം. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി മന്തി മസാല 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് റൈസിന് എത്ര ആവശ്യത്തിന് ഉപ്പ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സ്റ്റീം ചെയ്തെടുത്തതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ബസ്മതി അരിക്ക് 4 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഇരട്ടി വെള്ളം. അപ്പോൾ നിങ്ങളും അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കണം. ബസ്മതി അരി എടുക്കുമ്പോൾ 2 കപ്പായി യൂസ് ചെയ്യുന്നെങ്കിൽ ഇപ്പം 4 കപ്പ് വെള്ളം വേണം എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റീം ചെയ്യുന്ന സമയത്ത് 1/2 കപ്പ് എക്സ്ട്രാ വെക്കണം. കാരണം അത് ചിക്കൻ വേകുന്ന സമയത്ത് അത്രയും വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ വെള്ളം തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് ബാസ്മതി അരി 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച് ഊറ്റിയതാണ്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, കണ്ടില്ലേ, അരി നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല എന്നുവെച്ചാൽ നല്ല കുഴയുന്ന പരുവത്തിൽ വേവിക്കാൻ പാടില്ല. ജസ്റ്റ് അതിൻ്റെ നമ്മളിപ്പോൾ ഒരു അരി എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കടുപ്പ് ഇത് മാറിയിരിക്കണം. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്.
ഇനി ഞാൻ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ചിരട്ടക്കാനിൽ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ നെയ്യിട്ടിട്ട് ഇതൊരു 5 മിനിറ്റത്തേക്ക് മൂടി വെക്കുകയാണ്. കാരണം ആ പുകയൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും റൈസിനും ചിക്കനും ഒക്കെ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ മന്തിയുടെ മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണിത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ മന്തി. അതുമല്ല, നമുക്കിപ്പം ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഹോട്ടലിൽ പോയി വാങ്ങി കഴിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ.